ഡിയർ ഫ്രണ്ട്സ്, സിമ്പിൾ വണ്ണിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിലവിൽ ലോഞ്ച് ചെയ്ത വണ്ടികളിൽ ആരും ഇതുവരെ നൽകാത്ത റേഞ്ചുമായാണ് സിമ്പിൾ വണ്ണിന്റെ വരവ്. വെൽക്കം ടു മൈ ചാനൽ അണ്ടർ ദ സ്റ്റാർസ്. എന്റെ പേര് ശ്യാം വിഷ്ണോത്. രണ്ട് വേർഷൻ വണ്ടികളാണ് സിമ്പിൾ വൺ ഇറക്കുന്നത്. ഡിസൈനിൽ മാറ്റമൊന്നും ഉണ്ടാവില്ലെങ്കിലും റേഞ്ചിൽ ഒരുപാട് വ്യത്യാസമുണ്ടാവും. കാരണം പുതിയ വേർഷനിൽ മൊത്തത്തിൽ 3 ബാറ്ററികളാണ് വരുന്നത്. ആദ്യത്തെ വേർഷനിൽ 2 ബാറ്ററികളായിരുന്നു എന്ന് നമുക്കറിയാം. ഫുട്ബോർഡിന്റെ താഴെ റിമൂവ് ചെയ്യാൻ സാധിക്കാത്ത 3.2 കിലോവാട്ട് അവർ ലിഥിയം അയൺ ബാറ്ററിയും ബൂട്ട് സ്പേസിൽ 1.6 കിലോവാട്ട് അവർ റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ലിഥിയം അയൺ ബാറ്ററിയും മൊത്തത്തിൽ 4.8 കിലോവാട്ട് അവർ ബാറ്ററി ആയിരുന്നു ആദ്യത്തെ സിമ്പിൾ വൺ വേർഷനിൽ ഉണ്ടായിരുന്നത്. പുതിയ വേർഷനിൽ ആദ്യത്തെ വേർഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ 1.6 കിലോവാട്ട് അവറിന്റെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബാറ്ററി കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ പുതിയ വേർഷനിൽ വരുന്ന ലിഥിയം അയൺ ബാറ്ററി 6.4 കിലോവാട്ട് അവർ ആയിരിക്കും. 300 കൂടുതൽ IDC റേഞ്ച് ആണ് പുതിയ വേർഷനിൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ആദ്യത്തെ വേർഷനിൽ IDC റേഞ്ച് 236 കിലോമീറ്റർ ആയിരുന്നു. ബൂട്ട് സ്പേസിൽ റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന 2 ബാറ്ററികൾ വരുന്ന സാഹചര്യത്തിൽ പുതിയ വേർഷനിൽ ഹെൽമെറ്റ് വെക്കാനുള്ള ഓപ്ഷൻ ഇല്ലാതാവുമെന്നാണ് മനസ്സിലാവുന്നത്. എന്നാലും കുറച്ച് സ്പേസ് ബാക്കിയുണ്ടാവും. രണ്ട് വേർഷനിലെയും മോട്ടോർ ഒന്ന് തന്നെയായിരിക്കും. മോട്ടോറിന്റെ കാര്യക്ഷമത 96% വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മോട്ടോറിന്റെ തെർമൽ കാര്യക്ഷമതയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കുറെ അപ്ഡേറ്റുകൾ വരുത്തിയാണ് ഇവരുടെ പുതിയ മോട്ടോർ ഇറങ്ങുന്നത്. 4500 വാട്സ് മോട്ടോർ പവറിൽ വരുന്ന സിമ്പിൾ വണ്ണിന്റെ ടോർക്ക് 72 ന്യൂട്ടൺ മീറ്റർ ആണ്. 105 കിലോമീറ്റർ പെർ അവർ ടോപ്പ് സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന സിമ്പിൾ വണ്ണിന് 0 മുതൽ 40 കിലോമീറ്റർ പെർ അവർ സ്പീഡ് മറികടക്കാൻ വെറും 2.95 സെക്കൻഡ്സ് ആണ് വേണ്ടത്. വിലയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ വേർഷന്റെ വില 1,09,000 രൂപയായിരുന്നു എന്ന് നമുക്കറിയാം. പുതിയ വേർഷന്റെ വില 1,45,000 രൂപയാണ്. അതായത് 1.6 കിലോവാട്ട് അവറിന്റെ ലിഥിയം അയൺ ബാറ്ററി ആഡ് ചെയ്യുന്നതിന് 36,000 രൂപയുടെ വർദ്ധനവ്. 1 കിലോവാട്ട് അവർ ലിഥിയം അയൺ ബാറ്ററിക്ക് 20,000 രൂപയ്ക്കടുത്ത് വിലയുണ്ടെന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഈ വർഷാവസാനം ഇറങ്ങാനിരിക്കുന്ന റിവോട്ട് NX100 മുന്നിൽ കണ്ടിട്ടാണ് സിമ്പിൾ വൺ പുതിയ വേർഷനെ കുറിച്ച് ചിന്തിച്ചത് എന്നാണ് മനസ്സിലാവുന്നത്. കാരണം റിവോട്ട് NX100 300 കൂടുതൽ IDC റേഞ്ച് ആണ് വാഗ്ദാനം ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു കോമ്പറ്റീഷൻ വരാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കോമ്പറ്റീഷൻ വന്നാലെങ്കിലും ഇവരൊക്കെ ഒന്ന് വില കുറച്ചിരുന്നെങ്കിൽ സമാധാനം ഉണ്ടാവുമായിരുന്നു. കഴിഞ്ഞ തവണ സിമ്പിൾ വണ്ണിന്റെ അപ്ഡേറ്റ് ഇട്ടപ്പോഴും അതിനു മുമ്പുമൊക്കെ സിമ്പിൾ വണ്ണിന്റെ ഡെലിവറി എന്നുണ്ടാവും എന്ന് പലരും ചോദിച്ചിരുന്നു. ഇനിയിപ്പോൾ ഒരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നു. ആദ്യത്തെ വേർഷൻ ഓൾറെഡി ബുക്ക് ചെയ്തവർ ഇനി രണ്ടാമത്തെ വേർഷനിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന്. ജൂണിൽ വണ്ടി ഡെലിവറി തുടങ്ങുമെന്നാണ് അവരുടെ അവസാനത്തെ അപ്ഡേറ്റ്. പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുതിയ അപ്ഡേറ്റുമായി വരികയാണെങ്കിൽ ഡെലിവറി ഇനിയും വൈകാനാണ് സാധ്യത കാണുന്നത്. അതുപോലെ ആദ്യം ബുക്ക് ചെയ്തവർക്ക് വേണമെങ്കിൽ പുതിയ വേർഷനിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ നിർബന്ധമായും ഉണ്ടാവണം. അതിനെക്കുറിച്ച് അവരുടെ ഭാഗത്തു നിന്നും വ്യക്തമായ ഒരു അപ്ഡേറ്റ് കിട്ടിയതിനു ശേഷം മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ്. സിമ്പിൾ വണ്ണിന്റെ ഫുൾ റിവ്യൂ, അതേപോലെ തന്നെ റിവോട്ട് NX100 ഫുൾ റിവ്യൂയും കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്.